ഹലോ, വെൽക്കം ടു സ്റ്റാർട്ടപ്പ് ജേണി. ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റാർട്ടപ്പ് ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. എന്തായാലും നമ്മളത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഇതിന് മുന്നേ നമ്മൾ വേറൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത്, ഏതൊരു ബിസിനസ് ആയാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അറ്റ് റിസ്ക് ആണ്. അതായത്, ക്യാപിറ്റൽ അറ്റ് റിസ്ക് എന്ന് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഐഡിയയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഐഡിയയിലെ മെയിൻ കഥാപാത്രം ഈ വീഡിയോയിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയുണ്ട്. അത് ബുക്സ് അല്ല കേട്ടോ, അത് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് റിലേറ്റഡ് ആണ്. അതായത്, പ്ലാന്റ്സിൻ്റെ ഓൺലൈൻ സെയിൽസും അതിൻ്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ്ങിൻ്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷനുമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഐഡിയയെ കൂടെ വിവരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടാൻ രണ്ട് ഇൻസിഡൻസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഐഡിയ ഷെയർ ചെയ്യുന്നത്. ഈ ഐഡിയ വാലിഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ബി ബി സിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ആ പ്രോഗ്രാം ഇപ്പോഴും ഉണ്ട്. ഇത് അപ്രന്റിസ് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിൽ ഒരു വലിയൊരു സാലറിയുള്ള ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റ് പറയുന്നത് അലൻ ഷുഗർ പറയുന്ന ടാസ്കുകൾ പോയി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ലണ്ടനിലേക്ക് പോവുക, രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് പോവുക, നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്ത് ജോലിയും ചെയ്യാം, എന്നിട്ട് വൈകുന്നേരം അവർ വരുമ്പോൾ അവരുടെ ഇൻകം അവരെത്രമാത്രം പണം ഉണ്ടാക്കി എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് ആ ടീം ജയിക്കുന്നതായിട്ടാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ടീം ചെയ്തതെന്ന് പറഞ്ഞാൽ, അവർ പോയിട്ട് വഴി കൂടെ പോണവർക്ക് കുറേ ലേഡീസ് ഈ ലേഡീസൊക്കെ നിന്നിട്ട് കിസ് കൊടുക്കുക, എന്നിട്ട് അതിനൊരു പൈസ മേടിക്കുക, എന്നിട്ട് ചാരിറ്റി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ചെയ്യുകയാണ്. അത് ഇയാൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു ഐഡിയ. അയാൾ ഭയങ്കര ഒരു മോശം അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ മറ്റേ ടീം, അതായത് ആ ഈ ടാസ്ക് വിജയിച്ച ടീം ചെയ്ത ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിങ്ങനെ പോയിട്ട് എല്ലാ ഡോർസിലും ഇങ്ങനെ കൊട്ടിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഗാർഡൻ ഞങ്ങളിപ്പം ക്ലീൻ ചെയ്തു തരാം, അല്ല നല്ല ഭംഗിയാക്കി തരാം, അതിന് ഇത്ര രൂപ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ അവരെന്നിട്ട് അതിൽ പോയിട്ട് എത്രയോ, എനിക്കൊന്ന് ഏകദേശം ഒരു 700,000 ആ ഒരു റേഞ്ചിൽ അവർ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി. അതായത്, കുറേ വീട്ടുകാർ ഇതിന് എഗ്രി ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇവിടെ അന്ന് അത്രയും പഴയ ഒരു കാലത്ത് ഒരു കുറച്ച് പേര് വിചാരിച്ചപ്പോൾ ഒരു ദിവസം ഇത്രയും റവന്യൂ അവർക്കുണ്ടാക്കാൻ പറ്റി. അത് 1,000 pounds എന്ന് പറഞ്ഞാൽ ഏകദേശം 100,000 rupees അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതാണ് ഇതിലെ ഫസ്റ്റ് ഇൻസിഡൻറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻസിഡൻറ്റിലേക്ക് വരാം. അതെന്ന് പറഞ്ഞാൽ ഒരു ട്രോളാണ് കേട്ടോ. ഈയിടെ ഞാൻ എവിടെ കണ്ട ഒരു ട്രോളാണ്. അതായത്, ഒരു ഹസ്ബൻഡും വൈഫും ഒരു ഗാർഡൻ സെൻറ്ററിലേക്ക് പോയിട്ട് റിട്ടേൺ വരുന്ന ഒരു സീനാണ്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത്, പൊതുവെ ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ചെടികളെല്ലാം വെട്ടി മുറിച്ച് അതിൻ്റെ കമ്പും കോലും ഒക്കെ ആയിട്ടാണല്ലോ വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കേസാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹസ്ബൻഡും വൈഫും കൂടെ ഇപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഗാർഡൻ സെൻറ്ററിലേക്ക് പോയതാണ്. പക്ഷേ കാറിൽ ഇവർ തിരികെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി ഈ പറക്കുന്തളിയിലെ ആ ബസ്സിൻ്റെ ഒരു സീനാണ്. നിറയെ കാടും പന്തനും അവിടെ കാണുന്ന എല്ലാ സാധനവും അവർ മേടിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഇൻസിഡൻറ്റും കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വെബ്സൈറ്റ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അതായത്, ആ വെബ്സൈറ്റ് എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കസ്റ്റമേഴ്സ് അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത്, ഇത് നമുക്കൊന്ന് ഓടിച്ചൊന്ന് നോക്കാം. അതായത്, ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി പ്ലാൻസ് ആണ്. അപ്പോൾ അതിൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നിട്ട് പ്ലാൻസിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കാണുന്നു. എന്നിട്ട് അവരതിനെ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഡെലിവറി സർവീസ് വഴി സേഫായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സർവീസ്. ഇതിന് ചിലപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവാൻ കേട്ടോ. പക്ഷേ ഞാൻ ഏതായാലും ഇതിൻ്ന്റെ ആ സെക്കൻഡ് സ്റ്റേജിലും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് യുണീക്കായി തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും, ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളാരും ഒരു നഴ്സറിയോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ സെൻ്ററോ അല്ലെങ്കിൽ ഒരു ഹോർട്ടിക്കൾച്ചർ യൂണിറ്റോ ഒന്നും നമ്മൾ തുടങ്ങുന്നില്ല. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലുമൊക്കെ നല്ലൊരു നഴ്സറി അല്ലെങ്കിൽ ഗാർഡൻ സെൻറ്ററിലൊക്കെ പോയിട്ട് അവരുടെ ഏറ്റവും നല്ല പ്ലാൻസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴി മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും, അതുപോലെ ആലോചിക്കുക, ഈ ഇങ്ങനത്തെ നഴ്സറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അത്ര അവരൊരു ടെക്നിക്കൽ നോളജുള്ള അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അത്ര
ഒരു അറിവുള്ള ആൾക്കാർ ആകണമെന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് കയറി കൂടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബിസിനസ് മോഡലിലെ രണ്ടാമത്തെ സ്റ്റേജും കൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മളൊരു വൺ ടൈം ഒരു സാധനം സെല്ല് ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ ബിസിനസ് റൺ ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സ്കെയിലപ്പ് നടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ഓഫർ ചെയ്യുന്നു. നമ്മൾ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ കെയർ ചെയ്യാൻ താല്പര്യമുള്ള അമച്ചൂർസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഇതിൽ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ ഒരു സർവീസ് യൂണിറ്റ് നമ്മൾ ഓഫർ ചെയ്യുകയാണ്. അതായത് ഇപ്പം നല്ല ലക്ഷറി പ്ലാൻസ് ഒക്കെ മേടിക്കുന്നവർക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതായത് ഇതിന് കറക്റ്റ് സമയത്ത് വളമിടണം, അതുപോലെ കറക്റ്റായിട്ട് ഇതിന് വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, ഇതിനെ പ്രോൺ ചെയ്ത് കൊടുത്ത് നോക്കണം, അങ്ങനെ അതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്യാനുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്യാഷ് കൊടുത്ത് ഒരു ലക്ഷറി പ്ലാന്റ് മേടിച്ച ഒരാൾ ഒബ്വിയസ്ലി അതിൽ കുറച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടി പണം മുടക്കാനും ചിലപ്പോൾ റെഡി ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സർവീസ് കൂടെ, അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ആ ഇൻസിഡൻറ്റിൽ പറഞ്ഞതുപോലത്തെ ഗാർഡൻ മെയിൻ്റനൻസ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ്, അതായത് കമ്പനിക്ക് റെഗുലറായിട്ട് ക്യാഷ് ഫ്ലോ, അതായത് ഒരു ഫിക്സ്ഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു റിസ്ക് ഇല്ലാത്ത ഒരു ക്യാഷ് ഫ്ലോ കൂടെ ഓഫർ ചെയ്യാൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പൊതുവെ പർച്ചേസ് ചെയ്യാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സൊസൈറ്റിയുടെ ഒരു അപ്പർ ക്ലാസ്, അതായത് കുറച്ചുകൂടെ ഒരു പർച്ചേസിങ് പവർ ഉള്ള ഒരു ഒരു സെഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ പൊതുവെ അവരുടെ സൗകര്യമാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ആപ്പിളിൻ്റെ ബിസിനസ് മോഡൽ പോലെയായി. അതായത് ആദ്യം ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിനൊരു സബ്സ്ക്രിപ്ഷൻ പോലെ വേറെ പല സാധനങ്ങളും അതിലേക്ക് ആഡ് ചെയ്ത് എങ്ങനെയും ഒരു റെഗുലർ ക്യാഷ് ഫ്ലോ കൂടെ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു, ഇതിലൊരു ഒരു യുണീക്ക് ആയിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടോ, അല്ലെ ഇതിന് എന്താണ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ, ഈ കാര്യങ്ങളൊക്കെ ലോക്കൽ മാർക്കറ്റ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ നൂറുകണക്കിന് ബിസിനസ് ഐഡിയസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും രണ്ട് വീഡിയോ റിലീസ് ചെയ്യണം, അതിൻ്റെ റെസ്പോൺസ് ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇനി കൂടുതൽ ഷെയർ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഉടനെ നമുക്ക് വേറെ ഒരു ബിസിനസ് സ്കെയിലപ്പ് ടിപ്പും അതുപോലെ കുറച്ചുകൂടെ ഒരു ജനറിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു വെരി മച്ച്. സീ യു. ബൈ ബൈ.